ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വീടാണിത്. 17 സെന്റ് സ്ഥലത്ത് പകുതി വിലക്ക് കണ്ട ഈ കാണുന്ന അടിപൊളി ഒരു വീട്. ഈ വീടിനാണെങ്കിൽ ഒരു വീടിനുള്ള അതൊരു 3 പ്രത്യേകതയും കൂടി ഉണ്ട്. അല്ലെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും, ഞാൻ ഇടുന്ന വീടുകളെല്ലാനും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും അതുകൊണ്ട് തന്നെ വില കുറവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ വീടുന്നത്. അതുപോലെ തന്നെ ഒരു വീട് നമ്മൾ ചെയ്യണേക്കുമ്പോൾ വീടിന്റെ ഓണറോട് എല്ലാം ചോദിക്കും, കാരണം മാക്സിമം എന്ത് വിലക്ക് ഇത് വിൽക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ആ വിലക്കാണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് ഓണർ പറയണ മാക്സിമം വിലയാണ് ഞാൻ നിങ്ങളോട് ചാനലിൽ പറയണത്. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ 1 രൂപ കുറക്കാനേ നോക്കുള്ളൂ. കാരണം വാങ്ങിക്കണം നിങ്ങൾക്കും നഷ്ടം പറയരുത്, വിൽക്കണം അവർക്കും നഷ്ടം പറയരുത്. ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൂടാണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു യാതൊരുവിധ ചെലവുകളും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓണറോട് നേരിട്ട് ഈ വീട് വാങ്ങാൻ പറ്റും. അതാണ് നമ്മളെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാ ഈ വീടിന്റെ മുറ്റത്ത് തന്നെ അല്ല വറ്റാത്തൊരു കിണർ ഉണ്ടാ, അതൊക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയിട്ട് പറമ്പോ കണ്ട മാങ്ങ ഉണ്ടായി കിടക്കണ മാവ് അത് 2 എണ്ണം. അങ്ങനെ അത്യാവശ്യം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, വണ്ടിയൊക്കെ എത്ര വേണമെങ്കിലും പാർക്ക് ചെയ്യാം. കണ്ട ഇതിന്റെ 2-ാമത്തെ ഒരു ഫേസ് ആണിത്. കണ്ട ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു സിറ്റ് ഔട്ട് പോലെ തോന്നും, പക്ഷെ ഇത് ഈ സൈഡ് സിറ്റ് ഔട്ട് അല്ല. കണ്ട ഇവിടെയും ഒരു മാവുണ്ട്. ഞാൻ ഇതുപോലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചു കൊണ്ടു തന്നെയാണ്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണോടാ. കാരണം ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടാണെന്നറിയാം, ഞാനിതൊരു രാവിലെ തന്നെ ഇറങ്ങിപ്പോയി ഇതാണ് ഈ വീഡിയോ ഒക്കെ ചെയ്ത് വൈകുന്നേരം കൊണ്ടുവന്നത് എഡിറ്റ് ചെയ്ത് ചെയ്യണത്. അത്രയും ഇതിൻ്റെ അകത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ലൈക്ക് എങ്കിലും അടിച്ച് എന്നും സപ്പോർട്ട് ചെയ്യണോടാ. ഇതുണ്ടാ ഈ ഇതെന്ന് ചെയ്യാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്പ് ഇട്ടുണ്ട്, അവിടെ നമുക്ക് കാലി വെള്ളത്തിലോട്ടുണ്ട് ചെയ്യുക. അപ്പൊ മീനില്ലേ, മീനി വന്ന് നമ്മളെ പെടിക്ക് കയറിയില്ലേ, ആ ഒരു സിസ്റ്റം ഇതിനു വേണ്ടി ഉണ്ടാക്കിയേക്കണാണ്. കണ്ടി അതിന്റെ ബാക്ക് സൈഡ് കിച്ചന്റെ പുറത്തോട്ടിറങ്ങുന്ന ഒരു വർക്കിംഗ് സ്പേസ് ആണത്. കണ്ടി ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമാണ്, 17 സെന്റ് സ്ഥലമുണ്ട്, നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. കണ്ട ഇതൊക്കെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം അടിപൊളിയുണ്ട്, അതായത് എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ നമ്മുടെ പച്ചക്കറി കണ്ട, പച്ചക്കറി നടാൻ വേണ്ടി ഒരു സ്പേസ് നമ്മുടെ എല്ലാ വീഡിയോയിലും കാണും. അത് നമുക്ക് നിർബന്ധമാണ്, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കട്ടൊക്കെ കൂടിക്കോട്ടാ. കാരണം നിങ്ങൾക്കുള്ള വീട് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് തരും, അതെന്റെ കടമയാണ്, ഞാൻ അത് ചെയ്തിരിക്കും. അത് കേരളത്തിൽ എവിടെയായാലും, കേരളത്തിൽ ഇപ്പൊ അങ്ങോളം നിങ്ങളെ 300-ഓളം വീഡിയോ ഒന്ന് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു കോട്ടയാടൊക്കെ സെറ്റ് ചെയ്യുന്നതാ, അടിപൊളി ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല ലുക്കിലാണ് ഈ വീട് ചെയ്തേക്കണം. താഴെ മാർബോന്നും അല്ലട്ടത്, അത് മോഡൽ കൂടിയ ടൈലാണ്. കാരണം ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ, നല്ല സെറ്റപ്പ് അല്ലേ, നല്ല വിശാലമായ ഡൈനിങ് ഏരിയ. ഇതിൻ്റെ റൂംസൊക്കെ ഒന്ന് കാണണോടാ, റൂമൊക്കെ അടിയാണ്. ഇതിൻ്റെ സ്റ്റെയർ കേസാണ്, ഒറ്റപ്പലകയില് തടിയിലാണ് ഈ സ്റ്റെയർ കേസ് വന്നതേക്കണം. തേക്കിൻ്റെ ഒറ്റപ്പലക, ഒറ്റപ്പലകയിലാണ് ഇത് പോയേക്കണം. ഒരു പീസ് പോലും ജോയിൻ്റ് ചെയ്തിട്ടില്ല. ഇവിടെ കിടക്കുന്ന ഫർണിച്ചറും എല്ലാനും ഡോറടക്കം എല്ലാ ഡോറും തേക്കാണ്. കാരണം ഈ വീടിൻ്റെ 2-ാമത്തെ സിറ്റ് ഔട്ടാണ്ടാ, ഇത് നിങ്ങൾ നോട്ട് ചോദിച്ചോളൂ. ഇപ്പം 2-ാമത്തെ സിറ്റ് ഔട്ടാണ് നിങ്ങൾ കാണണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കോർണറിൽ നിന്നാണ് കയറിയത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോർണറിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ സിറ്റ് ഔട്ട് ഉണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു സിറ്റ് ഔട്ട് വേണ്ടി, ഇനി ഇതിൻ്റെ 3-ാമത്തെ സിറ്റ് ഔട്ടാണ്ടാ. ഇതാണ്ട ഈ ഇറങ്ങണത് 3-ാമത്തെ സിറ്റ് ഔട്ട്. അപ്പോൾ ഒരു വീടിനെ ഇപ്പം 3 സിറ്റ് ഔട്ടായിട്ടാ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടോ 3 സിറ്റ് ഔട്ടുള്ളൊരു വീട്? കണ്ട കിണറിൻ്റെ അവിടെ നിന്നുള്ള ഇതാണ്. നമ്മൾ ആദ്യം കയറിയ വഴി വേറെ, അന്നേരം കാണിച്ചത് വേറെ, ഇപ്പം ഇറങ്ങിയത് വേറെ. അപ്പം 3 ഞാൻ നിങ്ങൾ ടി വി ഏരിയ എല്ലാം അടിപൊളിയാണ്. റൂമിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കി, എന്നാ ഏകദേശം ഒരു 100-300 സ്ക്വയർ ഫീറ്റിന് മേലുണ്ടെന്നുണ്ട് വലിയ റൂം. അത്രയും വലിയ റൂംസാണ് ഈ വീടിനുള്ളത്. ഇത് ബാത്റൂം ഒക്കെ കാണോട്ടാ, നമ്മൾ അത് കാട്ടിൽ നിന്ന് കുളിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിട്ടും. അതേ കൂട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ട ഈ കബോർഡ് കാര്യങ്ങളെല്ലാനും തടിയിലാണ്, ഏക്കത്തേക്കാണ്. കണ്ട ഇവിടെ ബാത്റൂമൊക്കെ അതേ കൂട്ടി തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, അങ്ങനെ എല്ലാ സെറ്റപ്പും ചെയ്തേക്കണം. കണ്ട ടബ്, എന്ത് വേണം നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചു തന്നെ വീടാണിത്. എല്ലാ സെറ്റപ്പുള്ള വീട്. ഇതിങ്ങനെ പല മോഡലിൽ പല വെറൈറ്റിയിൽ നമ്മളിങ്ങനെ വീടുകൾ കൊണ്ടുവരും. അപ്പം നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ കൂടുന്നോളും. അപ്പോൾ ഒരു ബെഡ്റൂം, അതിൻ്റെ ഡ്രസ്സിങ് ഏരിയ, അതിൻ്റെ ബാത്റൂമൊക്കെ വേണ്ട. ഇനി 2-ാമത്തെ ബെഡ്റൂം,
താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണുള്ളത്. എന്താ ഇതിനെ റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇത് ഫർണിച്ചർ ഉൾപ്പെടെയും കൊടുക്കും, ഫർണിച്ചർ ഇല്ലാണ്ടും കൊടുക്കും. ഫർണിച്ചർ ഇല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കുറയും. ഈ ഫർണിച്ചർ അടക്കം എല്ലാ സാധനവും അടക്കം കൊടുക്കണമെങ്കിൽ വിൽക്കുന്നത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ കൂടും. അത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്തുതരാം, അതൊക്കെ ഉറപ്പുള്ള കാര്യം, അതൊക്കെ ഞാൻ ചെയ്തുതരും. ഇതെന്താ ഈ ബാത്റൂമിനും ഇതുപോലെ വെറ്റേരിയൻ ഡ്രൈ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ. ഇതാണ് നമ്മുടെ വാഷിംഗ് കൗണ്ടർ, ഇത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്, കണ്ട അതിൻ്റെ അകത്തും പാർട്ടീഷൻ ചെക്ക് ചെയ്തേക്കണം. ഏതൊരു വീട്ടിലാണ് കോമൺ ബാത്റൂമിൻ്റെ പാർട്ടീഷൻ ചെയ്തേക്കണം നിങ്ങൾ കണ്ടേക്കണേ? ഇവിടെ അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പുകളും. ഇനി നമുക്ക് കിച്ചൺ കാണാം. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു അടിപൊളി കിച്ചണുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പിനെയും കുറച്ച് മീനെയൊക്കെ വളർത്തിക്കുക എന്തെങ്കിലും ഉണ്ടല്ലേ, ആ സ്റ്റെപ്പ് ഇപ്പോൾ കാലിട്ട് നിലത്തോട്ടിട്ട് അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് മീൻ വന്ന് കാല് പെടിയിക്കുക വരെ തരും. അപ്പം അതുമൊരു സുഖമാണ്. ഇപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കാശ് കൊടുക്കണോ? സ്വന്തമായിട്ട് ചെയ്യാല്ല, അതിനിടയ്ക്ക് ഇത്തിരി തീറ്റ കൊടുത്താൽ മാത്രം പോരെ, അതിന് വേറെ ഒരു ചിലവുമില്ല. ഇതാണ് കിച്ചൺ, എന്താ ഒരു സൗകര്യം നോക്കി. കണ്ടാ കിച്ചൺ കവോട്, കിച്ചൻ്റെ സെറ്റപ്പ്, ഇവിടെ രണ്ട് കസേരയിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. നമുക്ക് അപ്പുറത്ത് ഉണ്ടാക്കാം, ഇപ്പുറത്തിരുന്ന് കഴിക്കാം. അങ്ങനെ നല്ല അടിപൊളി വീടുകൾ ഇതേകൂടത്തെ ഇനി ഒരുപാട് വരാൻ കിടക്കണേന്ന്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്ക് കൂടെ നിൽക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരണം ഞാനേറ്റി. ഈ വീഡിയോ കുറച്ച് ലെങ്ത്തിയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാരണം എല്ലാം കാണണ്ടേ. ഇനി സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ബബിൾസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയുണ്ട്. ഇത് ക്യാമറയൊക്കെ ഉണ്ടായാലും സെറ്റപ്പ് ആണ്, നേരിട്ട് കാണണം. ഇതല്ല, ഇത് സ്റ്റെപ്പ് ഉണ്ട്, കംപ്ലീറ്റ് തേക്കിൻ്റെ തടിയാണ്, ഒറ്റ പലകയിലാണ്. ലാൻഡിങ്ങിനാണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തേക്കണം, ഗ്ലാസ്സാണ് ഇട്ടേക്കണം. കണ്ടോ അടിപൊളി ഗ്ലാസ്, നമുക്ക് 7 കോടി നടന്നാലും മുട്ടൂല. ഇവിടെ ഒരു കൊച്ചു ബാൽക്കണി ഉണ്ട് കേട്ടോ, ഞാനിപ്പോൾ തുറന്ന് കാണിക്കാനല്ല, വീഡിയോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ലെങ്ത്താണ്. ഇപ്പോൾ വീട് തന്നെ അത്യാവശ്യം സെറ്റ് ചെയ്ത് കാണിച്ച് തന്നിട്ട് നോക്കാണ്ട് പോവാം. എൻ്റെ മുകളിലത്തെ ലിവിങ് ഏരിയയാണ് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത്. ഇതാണിത്, ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി ഒരു ചെറിയ ഗോണ് കൊടുത്തേക്കണം, അത് സ്പേസൊക്കെ ചുരുക്കട്ടെ. നമ്മുടെ ബാൽക്കണി അല്ല, ഈ ബാൽക്കണി നമ്മൾ പുറത്തോട്ട് നോക്കിയാലോ, ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വീടുകളാണ്. ഫ്രണ്ടിലും സൈഡിലൊക്കെ നല്ല ലക്ഷറി വീടുകളാണ് നമ്മള്. നമ്മുടെ വീടിനോട് കിടപിടിച്ച് നിൽക്കണ്ടേ? അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ലൊക്കേഷൻ വേണ്ട. ഇതാണ് ഇതിന്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ടെന്ന് കാണാം. ഇതിന്റെയൊക്കെ വലിപ്പം നോക്കിക്കോട്ടെ, അത്യാവശ്യം നല്ല ഏരിയ ഉള്ള, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. ഇനി ഇതിന്റെ ബാത്റൂം കാണാം. ഈ ഒരു ബാത്റൂമിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ടോട്ടെ, അത്യാവശ്യം നല്ല സ്പേസാണ്. ഇതെന്ത ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തേക്കണ ബാത്റൂം. ഇതിനകത്ത് ടാങ്ക് സെറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇതും പറ്റൂലെ, ഒട്ടപ്പുറത്ത് ടബും ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുപോലെ ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ വീട് മോശമില്ലാത്തൊരു വീടാണെന്ന് മനസ്സിലായല്ലോ. ഈ വീടിന് ചോദിക്കണ വില എത്രയാണെന്നറിയോ? വെറും 1,75,000 രൂപ. ഇത്രയും ലക്ഷറി വീടിന് ചോദിക്കണ വിലയാണ് ഈ പറഞ്ഞ 1,75,000 രൂപ കൊടുത്ത് തരണമെങ്കിൽ ഈ വീട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ശ്രമിച്ചു നോക്കാം. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത്. ഇതിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാവരും. ഇതാണ് കണ്ടോ, അതായത് മറ്റേ നമുക്ക് കണ്ട ബെഡ്റൂം തന്നെ ഇരുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിലായി പോയി. അത് കാരണം കണ്ട ഇത് ആണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇനി അതിൻ്റെ അപ്പുറത്ത് ഇതിനേലും വലിയൊരു ബെഡ്റൂം കൂടി ഉണ്ട്. എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പവും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ബെഡ്റൂമാണ് എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല, ഇത് മൂവാറ്റുപുഴയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. പിന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു എന്താ പറയുക, കുറച്ച് ദൂരമുണ്ട് നമ്മൾ. മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം. 17 സെൻറ് സ്ഥലവും 4,500 സ്ക്വയർ ഫീറ്റ് വീടുമാണിത്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയാണ് ഞാൻ പറഞ്ഞ 1,75,000 രൂപ. ഫർണിച്ചർ ഉൾപ്പെടെയാണെങ്കിൽ 1,80,000 രൂപ. കണ്ട ഇത് മൂന്നാമത്തെ ബെഡ്റൂം. കാരണം ഈ വീടിന് തന്നെ ഇതിൽ കൂടുതൽ പൈസ മുടങ്ങേണ്ടത് ഞാനുണ്ട്. കാരണം ഇത്രയും നല്ലൊരു വീട്, ഇത്രയും ഫർണിച്ചർ, കാരണം കംപ്ലീറ്റ് തേക്കാണ്, കംപ്ലീറ്റ് ഒറ്റപ്പലകയാണ്. കാരണം ഇത്രയും വലിയ തേക്ക് എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് പണി തേക്കണം. സ്റ്റെയർ കേസൊക്കെ പണി തരണല്ലേ, ഇനി അത് തടിപ്പണിക്ക് മാത്രം വന്നിട്ടുണ്ടാകും നല്ലൊരു പൈസ.
കാരണം ഇതിന്റെ ബെഡ്റൂമാണ്, അതും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്താൽ അടിപൊളിയാണ്. അതായത് വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഐ പി ആണ്, പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, പുലിയാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടൊക്കെ കൊടുക്കുക. നമ്മ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ ഒരുപാട് ചെയ്യേണ്ടതാ. അപ്പൊ നിങ്ങക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കയറി നോക്കാം. ചെറിയ വിലക്കുള്ള 25 ലക്ഷം രൂപയുടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ ഏകദേശം 6 കോടി രൂപയുള്ള വീടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് പോയി സെലക്ട് ചെയ്യുക. കാരണം നമ്മളെല്ലാ വീഡിയോ ചെയ്യണമല്ലോ, കാരണം പലരും പല കാറ്റഗറിയിലുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും വീട് വേണം. അപ്പൊ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ചെയ്യും, മീഡിയം ബഡ്ജറ്റും ചെയ്യും, ലക്ഷറിയും ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ നിങ്ങളെല്ലാവരും കട്ടക്ക് നമ്മൾ കൂടുന്നു.